ഒന്നാം ദിനവൃത്താന്തം 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 32 വരെയുള്ള വചനങ്ങൾ. വാതിൽകാവൽക്കാർ. ദേവാലയ വാതിൽകാവൽക്കാരുടെ ഗണങ്ങൾ കൊറാഹ്യരിൽ ആസാഫിന്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെഷലെമിയ, അവന്റെ പുത്രന്മാർ പാരക്രമത്തിൽ സക്കറിയ, യദിയൽ, സബദിയ, യജ്ഞിയേൽ, എലാം, യഹോനാൻ, എലിയെ, ഹോവാനായി, ഒബാബ്, ഒബാദ്. ഏദോമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമയ, യഹോസബാദ്, യോവ, സഖാർ, നെഥാനേൽ, അമ്മിയേൽ, ഇസാക്കർ, പെവില്ലെത്തായി. ദൈവം ഒബേദ് ഏദോമിനെ അനുഗ്രഹിച്ചു. അവന്റെ പുത്രനായ ഷെമയായുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു. ഷെമയുടെ പുത്രന്മാർ ഓഗ്നി, റഫായേൽ, ഓബദ്, എൽസാബാദ്. അവരുടെ ചാർച്ചക്കാരിയായ എലിഹു, സെമാഖിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു. ഇവർ ഓബദ് ഏദോമിന്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു. ഓബദ് ഏദോമിൽ നിന്ന് ആകെ 62 പേർ. മെഷലിയാമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രബലരായ 18 പേർ. മൊറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിംറി ആദിജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. രണ്ടാമൻ ഹിൽക്കിയ, മൂന്നാമൻ തെബാലിയ, നാലാമൻ സക്കറിയ. ഹോസായുടെ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസ്മൃതമായ ആണ് കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. പിതൃകുടുംബമനുസരിച്ച് വലിപ്പചെറുപ്പം ഭേദമന്യേ അവർ നറുക്കിട്ടു. ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിന്റെ നറുക്ക് ഷെലെമിയയെ വീണു. അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്രിയയ്ക്ക് വടക്കേ വാതിലിന്റെ നറുക്ക് കിട്ടി. തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓബദ് ഏദോമിന് കിട്ടി. അവന്റെ പുത്രന്മാരെ സമ്പന്നശാലയുടെ ചുമതല ഏൽപ്പിച്ചു. കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷെലെഖേദ് വാതിലും പടിഞ്ഞാറേ വാതിലും ഷുപ്പിമീനും ഹൊസായിക്കും കിട്ടി. അവർ തവണം വെച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനം പ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ, സമ്പന്നശാലകളിൽ 2 പേർ, പർബാറിൽ 2 പേർ, അതിനെ പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ, കൊറാഖ്യാരിലും മൊറാരിയരിലും പെട്ട ദ്വാരകപാലന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവ്യരിൽ അഹിയ ദേവാലയ മണ്ഡപത്തിന്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗർഷ്യന്യനായ ലാദാന്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ. അവന്റെ പുത്രന്മാരായ സോദാമും സഹോദരൻ ജോയേലും കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമര്യരും ഇസാഹിരും ഹെബ്രോണ്യരും ഉസേലിയരും ഉണ്ടായിരുന്നു. മോശയുടെ മകനായ ഗർഷോമിന്റെ പുത്രൻ സെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എബിയേസർ വഴിക്കുള്ള അവന്റെ ചാർച്ചക്കാർ റഹബിയ, അവന്റെ മകൻ യഷായ, അവന്റെ മകൻ യോറാം, അവന്റെ മകൻ സിക്രി, അവന്റെ മകൻ ഷെലമോത്ത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിന്റെ ആലയം സംരക്ഷിക്കാൻ നൽകി പോന്നു. ദീർഘദർശിയായ സമുവേൽ, കിഷിന്റെ മകൻ സാബുൾ, നേറിന്റെ മകൻ അബ്നേർ, സെരിയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷെലോമോത്തിനും
ചാർച്ചക്കാർക്കും ആയിരുന്നു. ഇസ്രായേലിൽ നിന്ന് കെനിയായും ഇസ്രായേലിൽ നിന്ന് കെനാനിയും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോണിയരിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറെ തീരം വരെ ഇസ്രായേലിന്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് രാജസേവനത്തിനും ആയി നിയമിക്കപ്പെട്ട പ്രഗത്ഭരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോയുടെ തലവൻ ഏത് വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദ് രാജാവിന്റെ 40th ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലയാദിലെ യാസാറിൽ അതിപ്രഗത്ഭന്മാരുണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചാർച്ചക്കാരുമായി 2700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ ഗാദ് ഗോത്രങ്ങൾ, മനസ്സയുടെ ആർത്ത ഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്.